ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുനിതാസ് കുക്കിംഗ് വേൾഡ്. ഇന്ന് ഞാന് ഒരു നല്ലൊരു സേമിയ പായസത്തിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത്. നല്ല സേമിയ പായസം, നമുക്ക് ഓണമൊക്കെ ആവുമല്ലേ, അപ്പൊ നമ്മൾക്ക് സേമിയ റെഡിയാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. സേമിയ പായസം നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ എടുക്കാൻ പറ്റും, നല്ലൊരു ടേസ്റ്റ് ഒക്കെയാണ്. അപ്പൊ നമുക്ക് ആ വീഡിയോ കാണുന്ന മുൻപായിട്ട് എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. അപ്പൊ നമുക്ക് വീഡിയോ കാണാം. അതായത് എത്രയും പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്നു, അത്രയും പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പായസം മാത്രമേ ഉള്ളൂ സേമിയ. അപ്പൊ നമുക്ക് റെഡിയാക്കാമായിട്ട് പോവാം, എല്ലാവരും ട്രൈ ചെയ്യണം. അപ്പൊ നമ്മുടെ സേമിയ പായസം റെഡിയാക്കാനായിട്ട് നമ്മൾക്ക് ആദ്യം ഒരു ചീനച്ചട്ടി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അടികട്ടി കൂടിയത്. അപ്പൊ അതിലോട്ട് നമുക്ക് നെയ്യ് കുറച്ച് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്തിട്ട് നമുക്ക് അതിനകത്ത് കശുവണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പൊ നമ്മൾക്ക് നെയ്യൊന്ന് ഞാൻ ഇതിനകത്ത് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് ഞാൻ ഇവിടെ തന്നെ തയ്യാറാക്കിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ കളറ് ഞാൻ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല, പക്ഷെ എങ്കിലും നല്ലൊരു മണമുള്ള നെയ്യാണ്. അപ്പൊ ഞാൻ ഇതവിടെ 2 ചെറിയ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് പായസമൊക്കെ റെഡിയാവുമ്പോൾ ചേർക്കാം. അപ്പൊ ഇതൊന്ന് ഇങ്ങനെ മെൽട്ട് ആവുമ്പോൾ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മുടെ കശുവണ്ടി പരിപ്പും മുന്തിരിയൊക്കെ ഒന്ന് വറുത്തെടുക്കാനുണ്ട്. അപ്പൊ നമ്മുടെ നെയ്യ് ഇതാ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് ചെയ്യാം, അണ്ടിപ്പരിപ്പ് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ. ഇതൊക്കെ അളവ് നിങ്ങൾക്ക് വേണ്ടത്ര എടുക്കാവുന്നതേ ഉള്ളൂ, ഒന്നിനെ അങ്ങനെ ഒരു കണക്കൊന്നുമില്ല. അപ്പൊ ഞാൻ ഇത് ഇത്ര എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് വറുത്തെടുക്കാം, പെട്ടെന്ന് തന്നെ വറക്കും. അപ്പൊ നമ്മൾ സിമ്മിൽ വെച്ചാൽ മതി, അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും മുന്തിരി. അപ്പൊ ഇതാട്ടില്ലേ, ഇതാ പെട്ടെന്ന് ആവുന്നുണ്ട്. അപ്പൊ ഞാനിതാ വറുത്ത് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതേ നെയ്യില് അതേ പാത്രത്തിൽ തന്നെ നമ്മുടെ സേമിയ ഒന്ന് ചൂടാക്കണം, വറുക്കണം. അപ്പൊ ഞാൻ ഇത്രയും സേമിയ തന്നെ എടുത്ത് വെച്ചിരിക്കുന്നത്, അതായത് ഒരു 100 ഗ്രാം സേമിയയുടെ മുഴുവൻ എടുത്തില്ല, അതുകൊണ്ട് കുറച്ച് എടുത്തിരിക്കുന്നത്. വീഡിയോയ്ക്ക് വേണ്ടി ഞാൻ കുറച്ച് പായസ തയ്യാറാക്കുന്നുള്ളൂ. അപ്പൊ നമ്മൾക്ക് ഇത് വറുത്തെടുക്കാം. ആ നെയ്യ് പാത്രമൊക്കെ നല്ല ചൂടാണല്ലോ, അപ്പോൾ സിമ്മിൽ വെച്ചാൽ മതി, പെട്ടെന്ന് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് തീ വളരെ ശ്രദ്ധിച്ച് ഇതാ പെട്ടെന്ന് ഇങ്ങനെ നിറക്കി കൊടുക്കുക, അല്ലെങ്കിൽ പെട്ടെന്ന് അതിന്റെ കളറൊന്ന് പോകും. ഇങ്ങനെ നടക്കി കൊടുക്കാൻ മതി. അപ്പൊ ഞാന് മറ്റേ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്, കാരണം ഈ പാത്രം തന്നെ നല്ല കട്ടി കൂടിയ പാത്രമായതുകൊണ്ട് അതിനകത്തൊരു ചൂട് നിൽക്കുമല്ലോ, അപ്പൊ അതിന്റെ ഒരു ഇതിൽ തന്നെ ഇത് വറുത്ത് വരും. അപ്പൊ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മറ്റേ നോൺസ്റ്റിക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ കുറച്ച് സിമ്മിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പൊ അതെ, നമ്മൾ പെട്ടെന്ന് നടക്കി കൊടുത്ത് എല്ലാവിടും ഒന്നാവണം. അപ്പൊ നമ്മൾക്ക് മറ്റേ ഞാനിത് വറുത്ത് സേമിയ നന്നായി നെയ്യിൽ വറുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതേ പാത്രത്തിൽ തന്നെ നമുക്ക് 1/2 ലിറ്റർ പാല് ഞാൻ ഒഴിച്ചിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കാം. അപ്പൊ ഞാൻ ഇത് ഓൺ ചെയ്യുന്നുണ്ട്. ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നമ്മൾക്ക് ഇത് 1/2 ലിറ്റർ പാല്, പാല് എന്ന് വെച്ചാൽ ചൂട് പാലാണ് ഒഴിക്കുന്നത്. മിക്കപ്പോഴും ചൂട് പാല ഫ്രിഡ്ജിൽ നിന്നെടുത്ത് അങ്ങനെയും ഉപയോഗിക്കരുത്, ചൂട് പാലാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇതായത് നമ്മൾ നന്നായിട്ട് 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. ഇതൊന്ന് വെന്തോട്ടെ. നമുക്ക് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മുടെ സേമിയ ഇതാട്ടോ പാലില് ഞാൻ ഇതാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പൊ നമ്മൾ വേവിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുക. പാല് മാത്രമായതുകൊണ്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് പൊങ്ങിപ്പോവാനും മതി. വെള്ളത്തിൽ നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് വേണമെങ്കിൽ വേവിക്കാം, പാൽ അത്ര തന്നെ ഇല്ലെങ്കിൽ. പക്ഷെ പാലിൽ നല്ലൊരു ടേസ്റ്റ് വരും, പിന്നെ ഉടഞ്ഞും പോവില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വറുത്തത് കൊണ്ട് അത് ഉടയത്തുമില്ല, അപ്പം നല്ല ടേസ്റ്റൊക്കെ വരും, പാലിൻ്റെ ഒരു ടേസ്റ്റും ആ സേമിയൻ്റെയും കൂടെ. അപ്പം നമുക്ക് ഇതാകെ ഒരു ഈ വേവുന്ന ഒരു സമയം തന്നെ വേണ്ടുള്ളൂ. അപ്പം നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം, അടച്ച് വെച്ച് നമുക്ക് വേവിക്കാം. അപ്പം നമ്മുടെ ഇതാ സേമിയ വെന്ത് വന്നിട്ടുണ്ട്. ഇതാണ്ടല്ലേ, ഞാൻ ഒരു 5 മിനിറ്റോളം വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പാലില്, ചൂട് പാല ഒഴിച്ചത്. കേട്ടോ, എന്തത് ഇങ്ങനെ വന്നാൽ മതിയാവും. അപ്പൊ ഞാൻ ഒരു 5 മിനിറ്റ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നമ്മൾക്ക് അടുത്ത് ചേരുവാന്ന് വെച്ചാൽ പഞ്ചസാര. പഞ്ചസാര നമ്മൾ മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഞാനിത് അടുത്ത് പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് വരുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ലൂസാണ്, ഇപ്പൊ നല്ല കട്ടിയല്ലേ, അപ്പൊ അധികം ലൂസാവാതെ വേണം നമ്മൾ വേവിച്ചെടുക്കാനായിട്ട്. അപ്പൊ നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പൊ പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാരക്ക് ഞാൻ പറഞ്ഞല്ലോ അത്ര അളവൊന്നുമില്ല, നമ്മൾ മധുരത്തിനനുസരിച്ചിട്ട് അതിനനുസരിച്ച് ചേർത്തിയാൽ മതി. ഞാനിപ്പോൾ ഇവിടെ 1 കപ്പോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. മധുരം ഇത്തിരി കൂടുതൽ വേണ്ടവർക്ക് അതിനനുസരിച്ച് ചേർക്കാം. അപ്പം നമുക്ക് ഈ മധുരം പഞ്ചസാര ഒന്ന് അലിഞ്ഞ് വന്ന ശേഷം നമുക്ക് മധുരം നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്താൽ മതി. അപ്പം ഞാൻ പറഞ്ഞല്ലോ കട്ടിയിൽ വേണം നമുക്ക് സേമിയ വേവിക്കാനായിട്ട്, എന്നാൽ മാത്രമേ ഈ പഞ്ചസാര കൂടെ ചേർത്ത് വരുമ്പോൾ
ada correctoru thickens dulu berlalu. Nampaknya itu loosely agak lebih kena enggak dipinjai, ada peradaban. Lepas same ini kan selesai, nampaknya lebih kena selesai palo. Orchu berlalu ke mana kita cerita, yang berlalu pun cerita tidak. Tapi ini palo ini ada unda. Dah dapat panjang sari, apakah simile bercerita madu itu tuh. Mana ini ni mana utai. Pas cerita itu nampaknya dengan laki kurta madu. Ipa dah panjang sari, alinnya itu dah itreng katin de. Apa tuh orang ni yang paham ni dah adil, kurang nama loosely agak lebih kita sedihkan. Nampaknya panjang sari cerita tuh, pinjai dah loose agam. Aduh, orang dana. Apa, saya ni udah bilang panjang sari juga pola itu share tu. Apa, korcuda share kan dia ikut rumah dengar korcuda mana ni ada. Korcuda mana ni madin, orang bilang korcuda kami jadi tak madin. Apa, saya korcuda madin itu nota yang orang tu. Korcuda share kan dia ikut rumah. Apa, orang ni ni insert share ya. Jadi, nama tu pertama ni dia kan, betul. Nampak orang biasa makan same ada ni ulo. Orang korang ada yang rasa kan mana ni orang 5 minit orang tu orang ni ready kan betul. Orang sahaja orang berita ni dah same ini kan, matra madin orang pertama. Ready aikir kan ya itu, percaya putol tu orang ni lekor ready aikir kan macam na apa, terus share bola leh ni tu lalu, aduh untuk percaya kan aku ready aikir kan macam, pelajar kan ini kari kan nyalah taste kan nyalah bola pahl deh kan pahlim, okay aikir nyalah tu taste ni, nama kawan aku benda tu kan, pahis orang lekor leh macam nyalah pahdi, nama daya orang kan same aikir kan, ini tu nama macam pahis itu kerja kan lalu, pada ready aikir ni, madri aku kan aku mande, madri aku ega deh sih nyalah perlu madre mana tu nda, peni itu nama kita, kita rendun je ya ni leh. Apa nama kita pais ready aja nda, kami ni flame off aja dah. Kami ni kena naik tu baru tu isi kena nama kita, anda pergi pun mandiri aja nda leda, naik le baru tu isi kena tu. Apa adun kuda nama kita, dileki, share turukan. Nama kita off aja session share kan lagi. Pini nama kita share kan lagi, sebenarnya nai uru, awisit aja nsec share kan. Nai apade naik tu rendus spoon nai baru tu dekannya beli cello, ini leh ana. Lainnya, anda perlu mandiri barter kerja mandi, nama anda spoon, nai use aja itu dah. No, apa aja itu, nama barter, same barter orang orang cek itu. Apa aja ni, aku ni nai terus mandi, ni, saya ni baru cek lagi spoon nai dengan terulur, nai nyalnya mana beri nanda, pada nama same, terulur, ready aja itu. Pada nama kita, semua orang try, ya, pudia, orang kahwin kita pertama try, tapi kahwin dia ulur. Apa, ada video aja ni, saya main dengan beri, ada beri kip, bye.